ഡോക്ടർ പലതരം സമ്മർദ്ദങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോവുകയാണ് നമുക്കിടയിൽ തന്നെ പലതരം ആശങ്കകളും ഒക്കെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിതെങ്ങനെയാണ് തിരിച്ചറിയാനാവുക അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് പരസ്പരം പങ്കുവയ്ക്കാനാവുക എന്നൊന്ന് വിശദമാക്കാമോ കോവിഡ് കാലം വളരെ ആളുകളുടെ എല്ലാം ഒരു വലിയ സംഘർഷം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വരുമാന നഷ്ടമുണ്ടായിട്ടുണ്ട് കുട്ടികളാണെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലാണ് ധാരാളം പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് പ്രവാസി മലയാളികൾ അവിടെ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കോവിഡ് കാലം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും അത് ഉൾക്കൊരുത്തോടെ നേരിടണമെന്നില്ല ഒരു ശതമാനം ആളുകൾ ഒരു നേരിയ ഒരു ഒരു പത്തോ ഇരുപതോ ശതമാനം ആളുകൾ അതിനോട് സമരസപ്പെടാതെ തീവ്രമായിട്ടുള്ള മാനസിക വ്യഥയിലേക്കൊക്കെ പോകാറുണ്ട് ലോക്ക്ഡൗൺ യഥാർത്ഥത്തിൽ രോഗത്തിൻ്റെ വ്യാപനം തടയാനാണ് പക്ഷെ അതുണ്ടാക്കുന്ന പ്രതിസന്ധികളിൽ മനസ്സിന് ലോക്ക്ഡൗൺ വരാതിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ പറയുന്ന കോവിഡ് കാലം കഴിഞ്ഞിട്ടും ജീവിതമുണ്ട് നമ്മുടെ ആരുടെയും കഴിവുകൾ ഈ കോവിഡ് വൈറസ് കവർന്നെടുത്തിട്ടില്ല മനസ്സ് തളർന്ന് വിഷാദത്തിന് അടിമപ്പെട്ട് തകർന്നു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ തിരിച്ചുവരവിൻ്റെ കാലത്ത് നമുക്ക് സുസജ്ജമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല ധാരാളം ആളുകൾ ഉൾവലിയാറുണ്ട് പെട്ടെന്ന് അവരുടെ സന്തോഷമെല്ലാം മാറി ആരോടും മിണ്ടാതെ മൂകരാവാറുണ്ട് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഉറക്കക്കുറവ് ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെ ജീവിക്കും വരുമാനം കുറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആധിയിൽ ഉറങ്ങാതെ സമയം ചെലവഴിക്കുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട് വിശപ്പ് നഷ്ടമാവുന്ന ആളുകളുണ്ട് ചില ആളുകൾ പ്രത്യാശ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു നിരാശയിൽ ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറയുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറമെയാണ് രോഗത്തെക്കുറിച്ചിട്ടുള്ള പേടി എനിക്ക് കോവിഡ് വരുമോ എന്നുള്ള ആശങ്ക നേരിയ തോതിലുള്ള ശാരീരിക അസ്വാസ്ഥ്യം പനിയൊക്കെ വന്നാൽ തന്നെ ദൈവമേ എനിക്ക് കോവിഡ് പിടിവിട്ടോ എന്നുള്ള ആധി ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് ഈ തരത്തിലുള്ള ചില പ്രകൃതങ്ങൾ കാണിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റും കണ്ടാൽ ഒരു നിമിഷം അവരോട് നമുക്ക് ചോദിക്കാം നിങ്ങൾക്കെന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണോ എന്തെങ്കിലും രീതിയിൽ എൻ്റെ പിന്തുണ വേണോ ഈ തരത്തിലുള്ള ഒരു സഹജീവി സ്നേഹം വേണ്ടിവരും ചില സന്ദർഭങ്ങളിൽ ആ തരത്തിലുള്ള ഒരു പിന്തുണ കൊടുത്തത് കൊണ്ട് മാത്രം തീരാത്ത അവസ്ഥയിലേക്കോ തീവ്രതയിലേക്കോ പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ദ്ധ സഹായം നൽകേണ്ടിയും വരും